ഉരുളൻകിഴങ്ങിന്റെ ഒരു സൈഡാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പുഴുക്കളെ കാണാൻ പറ്റും, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കർഷകന് തോന്നിയിട്ടുള്ള ഒരാശയം. ലക്ഷക്കണക്കിന് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കർഷകന്. അത് എങ്ങനെയെന്നുള്ളതും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. താറാവ് വളർത്തൽ തൊട്ടുപുറത്ത് മീൻകുളം കാണാൻ പറ്റും. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും മീൻകുളം ഉണ്ട്, മീൻ വളർത്തൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കണ്ടില്ലൊരു തോട്ടം. ഈ തോട്ടത്തിനകത്ത് തെങ്ങ്, കവുങ്ങ്, മാവ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കവുങ്ങിൽ ഇട്ടിട്ടുള്ള വള്ളി, കുരുമുളകിൻ്റെ വള്ളി കായ്ച്ച് നിൽക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ഒരു ഒരു കൃഷിയിടാണിത്. ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ എല്ലാ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ തൊട്ടുപുറത്തൊന്നും അടുത്തൊന്നും വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പച്ചക്കറി കടയിൽ നിന്ന് വരുന്ന വേസ്റ്റ് കാര്യങ്ങളുണ്ടല്ല, ആ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇടാറുണ്ട്. അത് എത്തരത്തിലാണ് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഇത് സംസ്കരിക്കൽ എങ്ങനെയൊന്നും അറിയില്ല. കാരണം ഹോൾസെയിലായിട്ട് വലിയ രീതിയിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഭവമൊക്കെ പച്ചക്കറി കറക്റ്റ് ടൈമിൽ സെയിൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് കേടുവന്നു പോവില്ല. ഇതിൻ്റെ ഉള്ളി മുളച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ പച്ചക്കറി കടയിൽ നിന്ന് വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒഴിവാക്കാറുണ്ട്. ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തോട്ടത്തിലാണെങ്കിൽ ഒരു വളമായിട്ട് ചിലപ്പോൾ അതും മാറിയേക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി അതിൽ അങ്ങനെ കൊടുന്ന് തട്ടിയിട്ടില്ല. സാധാരണ ഇവിടെ കൊടുന്നിട്ടങ്ങോട്ട് തട്ടാറാണ്. അങ്ങനെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മണ്ണിലിങ്ങനെ ലയിച്ച് പോകുന്നുണ്ടായിരിക്കും. ഇതിൽ മുളച്ചിട്ടുള്ള വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ വെളുത്തുള്ളിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് സാധാരണ ഇവിടെ നടന്നു പോകാറുള്ളത്. ഒരിക്കൽ ഒരു വണ്ടിയിൽ ഇതേപോലെ ചാക്കുകളിലായിട്ട് ഒരുപാട് പച്ചക്കറി വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാക്കൊക്കെ ഇറക്കി അവർ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ചാക്കിനകത്ത് പലതരം പച്ചക്കറി വെറൈറ്റികളുള്ളത് സാധാരണ തോട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒഴിവാക്കി കളയാറാണ് പതിവ്. പക്ഷെ ഇത്തവണ എന്ത് ചെയ്ത്, നമ്മളെ താറിണ്ടിന്നുണ്ടല്ലോ ഈ ടിന്ന് നിർത്തിയിട്ട് ടിന്നിനകത്ത് എന്ത് ചെയ്ത് ഈ പച്ചക്കറി വേസ്റ്റുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്ത് കുത്തി നിറക്കാൻ തീരുമാനിച്ച് അങ്ങനെ അങ്ങനെ നിറച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഇതിനകത്ത് നിറച്ച് വെച്ച്. ഇത് ഏകദേശം രണ്ടാഴ്ച മുമ്പ് നിറച്ച് വെക്കുന്നതും അന്ന് ലോഡ് വന്ന സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം ഇന്ന് നവംബർ 19-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോളി ഈ നിൽക്കുന്ന ഇവിടെ ഇതിൻ്റെ ലാർവകളാണ് കേട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. ഇതിനകത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ പതുക്കെ എന്ത് ചെയ്യാണ് ഇതിനകത്തേക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഇറക്കി വെച്ച് നോക്കാൻ പോവാണ് ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ. വിഷ്വൽ നിങ്ങൾ നോക്കണ്ട, എന്തെങ്കിലും ശബ്ദം വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാണുന്ന ഈ ഡ്രമ്മുണ്ടല്ലോ ഇതിനകത്ത് ഏകദേശം ഈ ഒരു ലെവൽ വരെ ഇതിനകത്ത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കംപ്ലീറ്റ് ഇട്ട് നിറച്ചിട്ട് ഇത്ര നിർത്തിയെന്ന സംഭവം ഇപ്പോൾ അതൊക്കെ ഈ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ ഇട്ടാ. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ ഇതിന്ന് ഇത് കളക്ട് ചെയ്തിട്ടില്ല. വലിയൊരു ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് എങ്ങനെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവനെ കളക്ട് ചെയ്യുന്നുള്ളത്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ഇതിനകത്ത് എത്രത്തോളം പ്രൊഡക്ഷൻ ആയിട്ടുണ്ടെന്നുള്ളത് നോക്കണ്ടേ. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കൊള്ളി കൊണ്ട് നമുക്കൊരു സൈഡ് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി നോക്കാം. ശബ്ദം കേൾക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഇതിനകത്ത് പുഴുക്കളെയും കാര്യങ്ങളും കാണാൻ പറ്റും. ഇനി നമ്മൾ വലിയൊരു നമ്മുടെ ബിരിയാണി ഒക്കെ ഇളക്കുന്ന പോലത്തെ സംഭവം ഉണ്ടല്ലോ വലിയൊരു കോരി എന്താണ് ചട്ടക്ക എന്താ അതിന് പറയാം ഈ സാധനം കൊണ്ടൊന്ന് ഇളക്കാൻ പോവാണ്. ഇളക്കി മറിച്ച് നോക്കട്ടെ എത്രത്തോളം അതിനകത്ത് പ്രൊഡക്ഷൻ ഉണ്ട് നോക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾ ഇവിടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. ഇതിനകത്ത് കിടന്നിട്ട് തന്നെ ഇവിടെ ഉള്ളിയൊക്കെ മുളക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടാഴ്ചക്ക് ശേഷം ഇപ്പോഴാണ് ഇതൊന്ന് തട്ടി മാറ്റി നോക്കുന്നത് കേട്ടോ ഇതിനകത്ത് എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട്. മെച്ചൂർഡായിട്ടുള്ള കുറേ പേര് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഇവരെ കളക്ട് ചെയ്തിട്ട് നമുക്ക് മീനുകൾക്കോ
അതുപോലത്തെ താറാവിനൊക്കെ ഫീഡ് കൊടുക്കാൻ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പം ഇനി ആ ഒരു സെക്ഷനിലേക്കൊക്കെ നമ്മൾ കടക്കണം. അപ്പോൾ ഇവിടെ കർഷകന് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വേണ്ടി, വെള്ളം ഒഴിഞ്ഞു പോകാനും വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് കുറേ സുഹൃത്തുക്കൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളും വീഡിയോയിൽ മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെ അടുക്കള വേസ്റ്റൊക്കെ നമുക്ക് സംസ്കരിക്കാനുള്ള ചെറിയൊരു മെത്തേഡാണ് ഇത്. ഇതുവഴി നമുക്ക് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഫ്ലൈ ഇതിനകത്ത് കൂടി കയറി ചെന്ന് മുട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാർവനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ലാർവ, മെച്ചൂർഡ് ആയിട്ടുള്ള ലാർവകൾക്ക് കയറി വരാനുള്ള സെറ്റപ്പ് ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ കൂടി ഇവിടെ ഒരു നമുക്കൊരു ബോട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടി എന്തെയും ലാർവകൾ കളക്ട് ചെയ്യാനുള്ള മാർഗമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഡ്രമ്മിൽ കണ്ടല്ലോ, പുഴുക്കൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടല്ലോ, അതിനകത്തു നിന്ന് മെച്ചൂർഡ് ആയിട്ടുള്ള ലാർവകൾ കളക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കർഷകന് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് സാധാരണ മണ്ണിൽ കൊണ്ടുവന്ന് ഇടാറുള്ള അത്രയും ക്വാണ്ടിറ്റി കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ വെറും മണ്ണിലേക്ക് എടുക്കാതെ അതിന് നേരിട്ട് ഡ്രമ്മിലേക്ക് മാറ്റിയിട്ട് അതിനകത്തുനിന്ന് പുഴുക്കളെ കിട്ടുന്ന സെറ്റപ്പ്, അത് കിട്ടുമോ ഇല്ലേ എന്നുള്ള സംഭവമായിരിക്കാം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്ങനെയായാലും പുഴുക്കൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുഴുക്കളെ കളക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സക്സസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. ചെറിയുള്ളി, വെല്ലുള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവം, സാമ്പാർ കഷ്ണങ്ങളും ഇതിനകത്തുണ്ടായിരിക്കും. ഒക്കെ കൂടെ കിടന്നിട്ടില്ലേ, ഇപ്പം ഒന്ന് പൊക്കിയാണ്, ചട്ടം കൊണ്ട് കോരി പൊക്കിയതാട്ടാ, കണ്ടില്ലേ. അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട്. ഇതൊന്നും മെച്ചൂർഡായിട്ടില്ല, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, വലുതുണ്ട്. മെച്ചൂർഡായ ഒരാളിതാ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് മെച്ചൂർഡായത് രണ്ട് മൂന്നെണ്ണം കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താറാവിനെ ഒന്ന് കൊണ്ടേ ഇട്ടുകൊടുത്ത് നോക്കട്ടാ, എങ്ങനെയുണ്ട് അവർ കഴിക്കുമെന്നൊക്കെ നോക്കാം. ഇവിടെ തൊട്ടടുത്തൊന്നും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ വീടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ സ്മെല്ല് ഇതിൻ്റെ നല്ല രീതിയിൽ വരുന്നുള്ള പീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സെറ്റിലായി കിടക്കുന്ന സമയത്ത് ഒരു സ്മെല്ലും ഇല്ല. നമ്മളിതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് ഇളക്കുന്ന സമയത്ത് ചെറിയ സ്മെല്ല് രൂപപ്പെടുന്നുണ്ട്. അതാണ് ആ സ്മെല്ലാണെങ്കിലും ഇവിടെ ഈ ഒരു ഏരിയയിൽ, കുറച്ച് ഏരിയയിൽ മാത്രം ആ സ്മെല്ലൊക്കെയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആ കൗങ്ങിനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആ സ്മെല്ല് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മെച്ചൂർഡായിട്ടുള്ള പുഴുക്കളപ്പം നമ്മളിതാ ഇങ്ങനെ ഒന്ന് കോരിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ രണ്ടാഴ്ച മുമ്പ് പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെച്ച് അതിനകത്ത് നിന്ന് പുഴുക്കളെ കിട്ടി എന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് പുഴുക്കളെ എങ്ങനെ കളക്ട് ചെയ്തിട്ട് ഫീഡ് കൊടുക്കുന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണേ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യുമോ ഒന്ന് കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒരു ഡ്രമ്മ് നമ്മൾ കണ്ട്, ഇവിടെ ഈ തോട്ടത്തിനകത്ത് അടുത്ത ഡ്രമ്മിൽ ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അതിന് ശേഷം ഇട്ടിട്ടുള്ളതാണ്. ഏകദേശം നല്ല രീതിയിൽ ഫില്ലായിട്ടുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് പുഴുക്കൾ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മാറിയിട്ട് ഇവിടെയും അതുപോലെ തന്നെ പുതിയതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതിന് ഇതും റെഡി ആവുന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് കുറച്ച് എണ്ണത്തിന് എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് ഫീഡ് കൊടുത്ത് നോക്കാം. കോഴികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാക്ക് സോജ ഫ്ലൈ ലാർവനെ നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കിയതാണ്. ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറി നിൽക്കട്ടാ. നമ്മളിട്ട് കൊടുത്തതാ താറാവുകൾ ഇവിടെ വന്നിട്ട് കൂട്ടായിട്ട് വന്നിട്ട് തന്നെ തീറ്റ എടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഫീഡെടുക്കുന്നുണ്ട് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്തിന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒഴിവാക്കുന്ന അടുക്കള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു ടാങ്കിനകത്ത് എന്തെങ്കിലും സെറ്റപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്കൊക്കെ കൾച്ചർ ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. പലപ്പോഴും പലരും ഇതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ ഈ ലാർവനെ കളക്ട് ചെയ്യുന്ന ആ സ്റ്റേജ് എത്തുന്ന സമയത്തായിരിക്കും. ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ, അതായത് മെച്ചൂർഡ് ആവുന്ന സമയത്ത് തന്നെ ഈ ലാർവകൾ പുറത്തേക്ക് വന്ന് വീണ രീതിയിൽ ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. മുമ്പ് ഒരിക്കൽ നമ്മുടെ ഫാമിൽ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് സോജ് ഫ്ലൈ ലാർവനെ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട്. അവർ പഠനത്തിൻ്റെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ പിന്നീട് നമ്മളോട് പറയണ്ടായിരുന്നു ഒരു ഡിസൈൻ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രൊജക്റ്റിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാര്യമായിട്ട് അവർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിസൈൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈനിൽ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ആ ഒരു ഡിസൈൻ അവർ പറഞ്ഞതെന്നുള്ള മോഡൽ ഡിസൈനൊക്കെ ഇവിടെ ഈ കർഷകന് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതല്ലാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ഡ്രം ഉണ്ടല്ലോ, ആ ഡ്രമ്മിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാർവകളുണ്ട്. ആ ലാർവകളെ നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പലരും ഉണ്ടാക്കാറുള്ള ബയോ പോട്ടുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് വെക്കാറുള്ള പൈപ്പ് കാര്യങ്ങളുണ്ടല്ലോ, ആ പൈപ്പ് വെച്ചിട്ട് അതിനകത്ത് കൂടി, അതായത് ആ ഡ്രമ്മിൻ്റെ സെൻറ്റർ ഭാഗത്തോടെങ്കിലും ഒരു ഓട്ടം ഇട്ടിട്ട് പൈപ്പ് പുറത്തേക്ക് ഇട്ടിട്ട് ലാർവിനെ ആയിക്കൂടി കയറ്റി കൊണ്ടുവരുന്ന രീതിയിൽ ഒരു സെറ്റപ്പിലേക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. എത്രത്തോളം സക്സസ് ആവുമോ കാര്യങ്ങളറിയില്ല. എങ്ങനെയായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ താഴെയാണ് കായലുണ്ടായിരുന്നത്. കായലിൻ്റെ പരിസരത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാഴ്ചകളും വിശേഷങ്ങളും കണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് കായലിനൊക്കെ കയറി വന്നിട്ട് മുകളിൽ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, വീടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് കാണാം. ബൈ.